हलो फ्रेंड्स वेलकम बैक टू मई चानल फाबीस किचन अब इन या कुकिंग या कुछ कथ अब ए कथ कनस या भयं भीक साधन मनसो अब ई कथ ई कथ पर कथ लॉकडाउन टाइम अब या वाट्सअप फेसबुक अल कुछ स्टाटस अगर समय साधारण हाउस वाइफ या जीवितपय अगर लॉकडाउन वह आ टाइम या यूट्यूब कुरे कंटो अब अगर यूट्यूब का कुरे पेरिंगे यूट्यूब चानलिंगे अब या विचार इन चानल विचार या फोन या यूट्यूबे यूट्यूब या सर्च നോക്കാണ് അപ്പോൾ ഞാൻ വേറൊരു ഫോൺ എടുത്ത് വെച്ചിട്ട് അതിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ നോക്കി നോക്കി ഞാൻ എല്ലാ സ്റ്റെപ്പും ചെയ്ത് അങ്ങനെ അവസാനം ഒരു ചാനൽ ക്രിയേറ്റ് ആവണേ എൻ്റെ തുമ്പത്ത് അതിൻ്റെ വക്കത്ത് എത്തിയേക്കാം അപ്പോഴാണ് അവർ ചോദിക്കണത് ചാനലിൻ്റെ പേര് ചോദിക്കണത് ഞാനെന്ത് പേരിടാൻ എനിക്ക് വല്ലതറിയോ ഞാനിതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ട് പോലുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ പേര് തന്നെ ഇട്ടേക്കാം എന്തായാലും ചാനൽ തുടങ്ങാമല്ലേ എൻ്റെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാബീസ് കിച്ചൺ എൻ്റെ പേര് തന്നെ വെച്ചിട്ട് പേരിട്ടു അത് കഴിഞ്ഞ് ദേ വരുന്ന അടുത്ത ഓപ്ഷൻ അതത്രയും കൂടി ഇതില്ലാത്തത് പ്രൊഫൈൽ പിക്ചർ ഞാൻ എന്ത് പ്രൊഫൈലിടാൻ എനിക്കൊരു ഐഡിയ ഇല്ല ആ സമയത്ത് ഞാൻ ഗാലറിയിൽ വേഗം നോക്കിയപ്പോൾ ഒരു പണ്ടം കാണ്ടെടുത്തൊരു പുളിമിട്ടായുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായി ആകെ ഒരു ഫുഡിൻ്റേതായിട്ട് അത് മാത്രമേ ആ ഫോട്ടോ മാത്രമേ ഉണ്ടായുള്ളൂ വേഗം തന്നെ അതെടുത്ത് പ്രൊഫൈൽ പിക്ചറായിട്ട് അത് വേഗം എടുത്തിട്ടു അങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി ഓ ഞാനങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തല്ല എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഒരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അത് എഡിറ്റ് ചെയ്യണം അതറിയില്ല പിന്നെ വേഗം തന്നെ ഒരു എഡിറ്റ് ചെയ്യണ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുവിധമൊക്കെ പഠിച്ച് തട്ടിമുട്ടി അന്നത്തെ ദിവസം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ സമാധാനിച്ചു ഓ അങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങി ഞാനൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തെന്നുള്ള ഗണ്യയിൽ ഇപ്പം തന്നെ കുറേ വ്യൂസൊക്കെ ആവും ഇപ്പം തന്നെ എന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ ഉള്ള ഇതിലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്ന് അപ്പോഴാണ് കുറേ പേര് വിളിച്ചിട്ട് നിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായി കിടക്കുകയാണ് അത് ഓണാക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ ഓഫായി എനിക്കറിയില്ല ഓണാക്കണ എങ്ങനെയാണ് അതും അറിയില്ല പിന്നെ ഞാൻ അതും നോക്കിയിട്ട് അതൊക്കെ പിന്നെ ഓൺ ചെയ്ത് ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ അറിയണത് ഓ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അങ്ങനെ കുറേയൊക്കെ പഠിച്ച് ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്യാനും അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിച്ചതായി പിന്നെ ആദ്യത്തിലൊക്കെ ഇടുമ്പോൾ ഒരു 60 views 70 views അതിൽ കൂടുതലൊന്നും വരാറില്ല അപ്പം ഞാൻ വിചാരിക്കും കുഴപ്പമില്ല ഓക്കെ എനിക്ക് അത്രയും മതി കാരണം ഇത്രയും ലക്ഷക്കണക്കിനെല്ലാം തോന്നുന്നു കോടിക്കണക്കിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓരോ കുക്കിംഗ് ചാനലൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇത്രയെങ്കിലും കണ്ടല്ലോ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടല്ലോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തളർന്നില്ല ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനിപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു 2 മാസം മുമ്പിട്ട ഒരു വീഡിയോന് 1095 views ആയി കിടക്കണം ഓ എനിക്ക് വന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടത് നിങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ദുബായിൽ ഉൾപ്പെടുത്തിട്ടോ ഷുവറായിട്ടും അപ്പോൾ നിങ്ങൾ ഇനി എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു ഇതിൽ കാരണം നിങ്ങളിപ്പോൾ കേട്ടല്ലോ എൻ്റെ കഥ ഇത്രയും ഉണ്ട് എൻ്റെ കഥനെ കഥ അപ്പോൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയത് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ നല്ലോണം ഡീപ്പായിട്ടൊക്കെ പഠിച്ച് അന്വേഷിച്ച് അങ്ങനെയൊക്കെ ചാനൽ തുടങ്ങുന്നവരായിരിക്കും എന്നെപ്പോലെ ഇങ്ങനെ വട്ടായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ കുറവേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടോ FB Vlogs എന്നാക്കി FB എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അതല്ല കേട്ടോ ഇത് എൻ്റെ പേര് ഷോർട്ടാക്കിയിട്ടുള്ള ആ ഒരു FB അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് പേര് ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ അപ്പോൾ ഇനി തൊട്ട് എൻ്റെ ചാനലിൻ്റെ പേര് അതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ ഇതിൽ ഞാൻ ഇനി കുക്കിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനിനി വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ 10,000 ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ 100,000 ഒന്നും അല്ലല്ലോ വെറും 1,000 അല്ലേ എന്ന് പക്ഷേ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം ഇത്രയും പേര് എൻ്റെ ഇതിങ്ങനെ കണ്ട് കുറേ പേര് എനിക്ക് നല്ല കമൻറ്റുകളും ഒക്കെ തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം